സോ നോക്കാം ആരായിരിക്കും വൺ വി വണ്ണിലേക്ക് ഇല്ല. ഗൈസ് വൺ ടാപ്പും അങ്ങനെയൊന്നും ഇല്ല, അവർക്ക് എന്ത് ഇഷ്ടമുള്ള യൂസ് ചെയ്യും. ഓക്കെ, പോളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ എല്ലാവരും നോർമലായിട്ട് കളിക്കണമെന്നാണ്. അപ്പം നോക്കാം, സോ ആരായിരിക്കും ഗൈസ്, നിങ്ങൾ കമന്റ് ഇട്ടോ, നിങ്ങളെ പ്രിഡിക്ഷൻ ആരാണ് ജസ്റ്റ് കമന്റ് ഇട്ടോ. ഓക്കെ, മാസ്റ്ററിന്റെ മാച്ച് ഒക്കെ വരുന്നുള്ളൂ, മാസ്റ്ററിനായിട്ടില്ല. സ്പൈയു നമ്മുടെ സ്പൂക്ക് കൂടെ കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ നോക്കാം, രണ്ടു എസ് ല് തുടങ്ങുന്ന പേരുകളാണ് സ്പൈ സ്പൂക്ക്. സ്പൂക്ക് തന്നെയല്ലടാ നോക്കാം നോക്കാം. പൈസ ആര് കുട്ടുപോവും. ഓക്കെ, ഒരാൾ P90 സ്പൂക്ക്, P90 നമ്മുടെ സ്പൈ ആണ്, M80 കാര്യങ്ങളാണ്. ഈ ടൂർണമെന്റ് കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വഴിവഴി ഇങ്ങനെ മനസ്സിലാവും. ഓക്കെ, ഞാൻ പ്രിഡിക്ഷൻ ചെയ്യുന്നത് പോടാണ്, എന്നിട്ട് ചത്തേ ജമ്മമാരൊരു ഞാൻ പ്രിഡിക്ട് ചെയ്തിട്ടാണ്. വെറും 4 റൗണ്ടിന്റെ ഡോ ഇതാണ്, ഫൈനലും സെമി ഫൈനലും മാത്രമേ 6 റൗണ്ട് ഉണ്ടാവും, 7 റൗണ്ട് ഉണ്ടാവുള്ളൂ. സോ ബൈസൺ ആണ്, ഓക്കെ, P90 ബൈസൺ ആണ്. ഓക്കെ, സ്പൈഡൽ ആണ്, M80 ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊന്നും ഇല്ല, ഗൺ സ്കില്ലും ഇല്ല. നല്ല അടി കിട്ടി ഗൈസ്, ബൈസൺ വിഷയമാണല്ലോ മോനെ സ്കൂട്ടിന്റെ. ഓഹോ എടി മോനെ, ബൈസൺ 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 അല്ലേ, ബൈസൺ വെച്ചാണ് വന്നേ. ഓക്കെ 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 ഓക്കെ, നൈസ്. സോ M80 ഫാൻസിന് സങ്കടകരമായ ഒരു ഇതാണ് ആ സിറ്റുവേഷൻ. ശരിക്കും M80 ആയിരുന്നു പവർ കാണിക്കണ്ടേ അല്ലേ, അത് സംഭവിച്ചോ. ഈ വൺ ടാപ്പ് ഒക്കെ അടിക്കുന്നുണ്ട്, ആ ലെവൽ 3 ബെസ്റ്റ് ആണ്, നോക്കാം. അത്രേ ഉള്ളൂ വൈസ്, 4 റൗണ്ട് ഉള്ളു, സർബഡേ പരിപാടി തരും. സോ നോക്കാം, ഇനി എത്ര പേരെ കളിപ്പിക്കാണ്ടോ, ഇത് ഡേ 1 ആയിട്ടുള്ളൂ. ഇത് തീരെ കുറെ ദിവസം എടുക്കും വൈസ്. ഓക്കെ, ടോട്ടൽ എത്ര ഗ്രൂപ്പ് ഉണ്ടോ, എത്ര ഇതുണ്ട്? 28 പേര് എന്നാല് എന്നാണ് 16 പേര് അല്ലേ, 16 എത്ര, 14 പേര് എന്ന് പറഞ്ഞാല് 7 ദിവസം ഉണ്ടോ? 7 ദിവസം ഉണ്ടോ? ഒരാഴ്ച ഒരു ദിവസം 2 മാച്ച് അല്ലേ. നോക്കാം, നമ്മുടെ സ്പൂക്കാണ് കറന്റ് ടോപ്പിൽ നിൽക്കുന്നത്. ഒരു റൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, ആരും എക്കോ അടിക്കുന്നുണ്ട് ഡിസ്കോർഡ്, ജൈവായി മൈക്ക് ഓഫ് ആക്കണ്ട. മോനെ സ്പൂക്കിന്റെ അതിശക്തമായ ഒരു വരവായിരുന്നു, പക്ഷെ ഓൾമോസ്റ്റ് പെട്ടിട്ട്. ഗ്ലൂ പൊട്ടിച്ചൂടെ, ഗ്ലൂ പൊട്ടിക്കാൻ പറ്റുന്നു എടാ, ഗ്ലൂ പൊട്ടിച്ചൂടെ മാസ്റ്ററെ, പൊട്ടിക്കാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. സോ നോക്കാം, പിന്നെ കൈസ് മെയിൻ ആയിട്ടുള്ള റൂൾസ് വല്ലതും ബ്രേക്ക് ചെയ്യാതെ ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ സംസാരം ഉണ്ടാവും. നോക്കാം, സ്മൂക്ക് നല്ല ഡാം കൊടുക്കുന്നുണ്ട് അല്ലേ, സ്പൈ അങ്ങോട്ട് പവർ വരുന്നില്ല. സ്പൈക്ക് എന്താ പറ്റി, അയ്യോ സ്പൂക്ക് വൈസ് ഗിൽഡിൽ എല്ലാവരും 1v3 എടുത്ത് കയറി പ്ലേസ് ആണ്ടെന്നെ. ഓ സ്പൈ അങ്ങനെ പവർ കാണിച്ചിട്ട് കൈസ് അതേ സെയിം മൂവില് നമ്മുടെ സ്പൈ എടുത്തു, നൈസ്. ഓക്കെ, രണ്ട് പേരും 1-1, ഒന്നും പ്രയസ് എല്ലാം കൊടുക്കും, 1v3 എടുത്ത് കയറി പ്ലേസ്, അപ്പോൾ എല്ലാവരും നല്ല പ്ലേസ് ആയിരിക്കും. 31th time ആസ്കിങ് ദ ബിൻസി, ഹായ് ഗൈസ്. ആരായിരിക്കും കപ്പടിക്കുക, ആർ കപ്പൽ ആരായിരിക്കും റൗണ്ട് ക്വാളിഫൈ, നിങ്ങളെ പ്രിഡിക്ഷൻ പോരട്ടെ, ആർക്കൊക്കെ തേടേണ്ടത് തോട്ടെ. പിന്നെ വേറെ ഇതില് നമുക്ക് ഒരാൾ വില എടുത്താനും പറ്റില്ല, പക്ഷേ ഇത് നമ്മുടെ ജസ്റ്റ് ടൂർണമെന്റ് ആയിട്ട് നടക്കുന്നു. ഓക്കെ, ടൂർണമെന്റ് ഭാഗ്യം കൂടി വേണോ, അല്ല ഇപ്പൊ ഒരാളിപ്പോ ആ എടാ ബ്ലൂ ആള് പൊട്ടിക്കുന്ന സീൻ ഒന്നുമില്ലല്ലോ, അതൊക്കെ ബ്ലൂ ആള് പൊട്ടിക്കാൻ എനിക്ക് പേടിയപ്പോ. ഡബിൾ ഷോട്ടിന്റെ പവർ സ്പൈ കാണിച്ചിട്ടുണ്ട്. ഓ എല്ലാരും സ്പൈ എന്നാ പറയുന്നത്, എനിക്ക് സ്പൂക്കിനെ അറിയില്ല. ഓ സ്പൈ സ്പൈ മെസ് കാണിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, 2 റൗണ്ട് നമ്മുടെ സ്പൈ എടുത്ത്, ആകെ 4 റൗണ്ടേ ഉള്ളൂ. സോ ഭയങ്കര ക്രിട്ടിക്കലാണ് സ്പൂക്കേ, എടാ സ്പൂക്ക് വിശീലായ പ്ലെയറാ ഗൈസ്. ഒരു സ്പൂക്ക് ഈ ബൈസം വെച്ചാ കാണിക്കുന്നത്, അതാണ് ഈ സ്പൂക്കിന്റെ പ്രശ്നം. സ്പൈ 2 റൗണ്ട്, സ്പൈ മീൻ 1000% ഉറപ്പുന്നു. ഓക്കെ, പക്ഷെ സ്പൂക്ക് ശരിയായ പ്ലെയർ ആണ്, നോക്കാം. പറയല്ലേ എന്ത് വേണം സംഭവിക്കുക, 100% 100% ഓ 100 ആണ്. ഓക്കെ ഓക്കെ, സ്പൂക്കിൽ ഒരു പ്രതീക്ഷ ഇല്ലാതില്ല. അജിന്റെ മാച്ചൊക്കെ അജിന് ഓക്കി ഓക്കി കൊല്ലണം എനിക്ക്.
അജിനും സൂത്താ വേച്ചു, അത് കുറച്ച് കഴിയും. സൂത്തന്ന് പറഞ്ഞാ ഭാഗ്യം, സൂത്തന്ന് തായ്ലാന്റ് പോവിക്കുവാറു. പറഞ്ഞ ഉറപ്പിച്ച കേട്ടോ അവനോട്, ആ കണ്ട ലാസ്റ്റ് മൂന്ന് ഫൈനലില് അജിനും ലിയോയും വരണം, വിഷയമായിരിക്കും. ഓ സ്പൈ മൂന്ന് റൗണ്ട് ഗൈസ്, ഓക്കെ. അങ്ങനെ സ്പൈ മൂന്ന് റൗണ്ട് എടുത്ത് ഒന്നും പറയാനില്ല, വിഷയം മേജോജി തീയടി അടിക്കുന്ന സ്പൈ, ഓക്കെ. സോ മൂന്ന് റൗണ്ടിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. ഇനി ഒരു ഒറ്റ റൗണ്ട് കൂടി നമ്മുടെ സ്പൈ എടുക്കുകയാണെങ്കിൽ ഈ റൗണ്ട് നമ്മുടെ സ്പൈ ക്വാളിഫൈ ആവും, സ്മോക്ക് ഡിസ്ക്വാളിഫൈ ആവും. ഓക്കെ, ഡയറക്റ്റ് നോക്കൗട്ട്. ഇങ്ങോട്ടൊന്നും ഇടത്തില്ലടാ, നാളെയും കാണാണ്ടവരല്ലേ. അജന ഇമോട്ട് കഴപ്പമല്ലോ കാണിച്ചിട്ടുണ്ട്. എടാ ഇമോട്ട് അടിക്കണമാരൊക്കെ ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ ചെയ്താണ്ടോ? ഇത് കൈയടി പോണം നമുക്കറിയാലോ, കൈയടി പോണതൊക്കെ കണ്ടാല് കൈയടി പോണത് നമുക്ക് കണ്ടാ മനസ്സിലാവും. ഈ ഇമോട്ട് അടിക്കണമാരെ ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ ചെയ്താണ്ട്, നോക്കാം നോക്കാം. ഗൈസ് ലാസ്റ്റ് റൗണ്ട്, സ്പൈക്കിന് ഒരൊറ്റ റൗണ്ട്. ഗൈസ് സ്പൂക്കിന് ഇനി ഒരുപാട് റൗണ്ട് വേണം. ഗൈസ് സ്പൂക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല. സോ വന്നിരുന്നെങ്കിൽ നൈസ് ആയിരുന്നു. ഓക്കെ, നല്ലൊരു ഷോട്ട്, അവനും മനസ്സിലായി ഇപ്പോഴാണ് ട്രാക്കിലോട്ട് വന്നത്. ഓക്കെ, അങ്ങനെ സ്പൂക്കിന്റെ ഒരു കമ്പാക്ക് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് സ്പൂക്ക് പറഞ്ഞവന്മാരൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാപ്പി. രണ്ട് റൗണ്ട് നമ്മുടെ സ്പൂക്ക് എടുത്തിട്ടുണ്ട്. നോക്കോളാം എം ഐ ടി, ഇനിയിപ്പോ രണ്ടുപേരും എം ഐ ടി ആയിരിക്കും, വിഷയമായിരിക്കും. പേടിക്കാനില്ല, ഒരു റൗണ്ട് മതി. പക്ഷെ ഈ അടുത്ത റൗണ്ട് കൂടി പോയാൽ മോഹൻ, ഈ റൗണ്ട് കൂടി സ്പൈ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രിട്ടിക്കൽ ആയിരിക്കും, പിന്നെ പ്രഷർ ആയിരിക്കും. സ്പൂക്ക് കംബാക്ക് എന്ന് പറയുന്നുണ്ട്, നോക്കാം. ഫുള്ളായിട്ടില്ലല്ലോ. സോ നോക്കാം, സ്പൈ സ്പൈ സ്പൈയുടെ ഷോട്ടൊക്കെ മിസ് ആവുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു സ്പൂക്ക് ഒരു കമ്പാക്ക് അടിക്കുന്നാണ് എന്റെ ഒരു ഇത് പറയുന്നത്. ഓക്കെ, പെട്ടിന്റെ വില കൂടെ കേറാതെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. എന്താവും ഇതെന്തുവാടാ തീരാത്ത്, അയ്യോ ഒരു ഔട്ടോളെ എടുക്കടാ കോട്ടെ, ഡിലേ പൊട്ടിയാണ് വേ. അടിയിലൊക്കെ വെള്ളം വരുന്നുണ്ടോ? ആ ഇത് ഇതാണ് സ്പൈ, ബ്ലൂ വാള് വേണോ ബ്ലൂ വാള് വേണം ചോദിച്ചു കേട്ടോ, ചുളിവരാണ്. ഓ നല്ല എടാ എന്തുവാടാ ഇച്ചി മുണ്ടി ഡാമാണല്ലോ, നല്ല ഡാമ. ആ 92 ഡാമായിട്ടുണ്ട്. ഓ സ്പൈ ഓടി വരുന്നുണ്ട്. ഓഹോ എടാ 16 എച്ച് പിടാ, നമ്മുടെ സ്പൈ അങ്ങനെ ബൂയി അടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്പൂക്ക് ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. സോ ഇനി ഒരു 1v1 മാച്ച് കൂടി ഉണ്ട്, അതോടുകൂടി ഇന്നത്തെ 1v1 കാര്യങ്ങളൊക്കെ തീരും. ഓക്കെ, ഓ അത് ലാസ്റ്റ് ഔട്ട് നൈസ് ആയിരുന്നു അല്ലേ, മറ്റൊന്ന് സിമ്പിളായിട്ട് ഹെഡ് അടിച്ച കൊല്ലായിരുന്നു. സ്പൂക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു, ചാടി ഹെഡ് അടിച്ചിരുന്നെങ്കിൽ ഹെഡ് കയറിയണോ എന്നല്ലേ. സ്പൈ ഓപ്പണിലൂടെ ആയിരുന്നു ഓടി വന്നത്, ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമായിരുന്നു.